നമസ്കാരം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് നമ്മുടെ ചാൻസലർ കൂടിയായ ഗവർണർ പരസ്യമായി പറഞ്ഞിട്ട് നാളുകളേറെയായി. ഇടതു വിദ്യാർത്ഥി അധ്യാപക സർവീസ് സംഘടനകൾ ഈ രംഗത്ത് രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ മറവിൽ നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാണ് ഗവർണറുടെ ആരോപണം. ഇത്തരം നടപടികൾ സർക്കാരിൻ്റെ മൗന അനുവാദത്തോടുകൂടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാൻസലർ പദവി താങ്കൾ തന്നെ വച്ചോളൂ എന്ന് വരെ ഗവർണർ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. കഷ്ടപ്പെട്ട് പഠിച്ച് ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റോ മാർക്ക് ലിസ്റ്റോ കിട്ടണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം എന്ന അവസ്ഥയുണ്ട് ഇന്ന് കേരളത്തിൽ. ഇത് ജനം ഞെട്ടലോടെയാണ് മനസ്സിലാക്കിയത്. അതും ചെറിയ തുകയൊന്നുമല്ല. 1.5 ലക്ഷം രൂപയാണ് ഒരു MBA സർട്ടിഫിക്കറ്റിനായി സർവകലാശാല അസിസ്റ്റൻ്റ് കൈക്കൂലിയായി വാങ്ങിയത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തുന്ന അവകാശവാദങ്ങളെല്ലാം പൊള്ളയാണ് എന്ന് ഇതോടെ തെളിയുകയാണ്. രാഷ്ട്രീയ അതിപ്രസരമാണ് കേരളത്തിലെ സർവകലാശാലകളെ ബാധിച്ചിരിക്കുന്ന വലിയ പ്രശ്നം. ഇടത് അധ്യാപക സംഘടനകൾ ഒരു വശത്ത്, വിദ്യാർത്ഥി സംഘടനകൾ, സർവീസ് സംഘടനകളും മറുവശത്ത് എന്നിങ്ങനെ സർവകലാശാലകളിൽ രാഷ്ട്രീയ അതിപ്രസരം കനക്കുകയാണ്. പ്യൂൺ മുതൽ ഡീലിറ്റ് നൽകുന്നത് വരെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഈ രാഷ്ട്രീയ അച്ചുതണ്ടാണ്. രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകാനുള്ള ശുപാർശ പോലും, ഗവർണറുടെ ശുപാർശ പോലും അട്ടിമറിച്ചത് ഈ രാഷ്ട്രീയ മേലാളന്മാരാണ്. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ഉദ്യോഗസ്ഥ ഇടത് രാഷ്ട്രീയ സംഘടനകളുടെ പിൻവാതിൽ നിയമനങ്ങളിലൂടെ ജോലിയിൽ പ്രവേശിച്ച വ്യക്തിയാണ്. പ്യൂണായി ജോലിയിൽ പ്രവേശിച്ച ശേഷം അവർ എഴുത്തു പരീക്ഷ പോലും എഴുതാതെ അഭിമുഖത്തിലൂടെ മാത്രം സ്ഥാനക്കയറ്റം നേടുകയും ചെയ്തു. നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തിരുത്തിയാണ് ഈ ഇടതു സംഘടനകൾ, അല്ലെങ്കിൽ ഇടതു രാഷ്ട്രീയ പാർട്ടി, പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നത്. അർഹതയുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുമ്പോൾ രാഷ്ട്രീയ സ്വാധീനത്തിൽ നിയമിതരാകുന്നവർ സർവകലാശാലാ ലക്ഷ്യങ്ങളെ തന്നെ അട്ടിമറിക്കുകയാണ്. സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കുതകുന്ന ഗവേഷണങ്ങൾ നടക്കേണ്ട മഹത്തായ സ്ഥാപനങ്ങളാണ് സർവകലാശാലകൾ. ഈ സർവകലാശാലകളെ കേവല രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മലിനീകരിക്കുകയാണ് ഇടത് സംഘടനകൾ. വൻതുക കൈക്കൂലി നൽകിയാൽ പരീക്ഷ എഴുതാതെ പോലും ജയിക്കാൻ കഴിയുന്ന, ജയിച്ച സർട്ടിഫിക്കറ്റ് നേടാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് കേരളത്തിലെ സർവകലാശാലകൾ തരം താഴുമ്പോൾ അപകടത്തിലാകുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. ഇവിടെ നിന്നും പരീക്ഷ എഴുതി പോയ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. തൊഴിലിടങ്ങളിൽ ഇത്തരം സർവകലാശാലകളുടെ സർട്ടിഫിക്കറ്റുകൾക്ക് വിലയില്ലാത്ത സ്ഥിതി ഉണ്ടാകുന്നു. CPIM സർവീസ് സംഘടനകളുടെ സജീവ പ്രവർത്തകയായ ഉദ്യോഗസ്ഥ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ കൈക്കൂലിക്കേസിൽ കൈയോടെ പിടിക്കപ്പെടുമ്പോൾ നിരവധി ജീവനക്കാരടങ്ങുന്ന ഒരു കൈക്കൂലി മാഫിയ തന്നെ സർവകലാശാലകളിൽ പ്രവർത്തിക്കുന്നു എന്ന അന്വേഷണ സംഘം കണ്ടെത്തുമ്പോൾ സർക്കാരിനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാകില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.